ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പറവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ അല്പം വിശ്രമത്തിന് ശേഷം വെളിയിലൊന്ന് ചുറ്റാമെന്ന് വെച്ചു. ആദ്യമായി തന്നെ നമ്മൾ കണ്ട കാഴ്ച നമ്മളുടെ പാലക്കാടുകാർക്കൊന്നും ഇതൊന്നും കാണാൻ കിട്ടില്ല. നമ്മളുടെ കുടംപുളിയാണ് ഈ ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. പിന്നെയും നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ്. ഇത് ചെറിയൊരു ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർപ്പറ്റുകൾ, നമ്മളുടെ കാർപ്പറ്റ്, അതേമാതിരി ചവിട്ടി, വീടിന് മുമ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചവിട്ടി, ഇത്തരം സാധനങ്ങൾ കയറുകൊണ്ട് ഉണ്ടാക്കുന്ന, ഇതൊരു കയർ ഫാക്ടറി അല്ല, കയറുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാർപ്പറ്റ്, അതേമാതിരി ചവിട്ടി, ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. അപ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നത് ഇത്തരം വലിയ വലിയ റോളുകളാക്കിയിട്ട് വലിയ വലിയ കാർപ്പറ്റ് സൈസിലാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ വെട്ടിയെടുത്ത് പിന്നീട് അതിനുശേഷമായിരിക്കാം ചെറിയ ചെറിയ നമ്മളുടെ ചവിട്ടി രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകുക. കുറേയേറെ റോളുകൾ, ഈ കയറിൻ്റെ റോളുകളെ അടുപ്പിച്ചടുപ്പിച്ച് നിരനിരയായി വെച്ച് അതിനെ ഒരു മെഷീനിലേക്ക് എടുത്ത് ഒരു റോളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം എന്തോ ഒരു എണ്ണയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ആണ് എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഓയിലാണ് അവർ അതിൽ തേക്കുന്നത്. ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ഏകദേശം ഒരു ഉച്ചസമയം, ഊണ് കഴിക്കാനുള്ള ഒരു ലഞ്ച് ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് മെഷീനറികളിൽ ഒരു പരിപാടിയും നടക്കുന്നില്ല. ഒന്ന് രണ്ട് പേരാണ് അവിടെ ഉള്ളത്. ബാക്കി എല്ലാവരും ഉച്ചയൂണിനായിട്ട് പോയിരിക്കുകയാണ്. ഒരുവിധം വലിയ റോളുകളായിട്ടാണ് ഇവിടേക്ക് കയർ കൊണ്ടുവരുന്നത്. അതിനെ പക്ഷേ നമ്മളുടെ മെഷീനിലിട്ട് ഈ വിധത്തിൽ കാർപ്പറ്റും ചവിട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ ചെറിയ റോളുകളാക്കി മാറ്റണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇവർ ആ വലിയ റോളിൽ നിന്നും അതിനെ ചെറിയ റോളുകളാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് മാറ്റിയതിന് ശേഷമാണ് ഈ കാർപ്പറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു മെഷീനിലേക്ക് ഇതിനെ വെക്കുകയും അതിനെ ആ കാർപ്പറ്റ് ഉണ്ടാക്കുന്ന റോളിലേക്ക് ചുറ്റി കാർപ്പറ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുക്കുകയും ചെയ്യുക. ആലപ്പുഴയിലെല്ലാം വന്നാൽ നമ്മൾക്കറിയാം അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം ചെറിയ ചെറിയ വ്യവസായങ്ങൾ, കയറുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും ഇതെല്ലാം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇഷ്ടംപോലെ കാണാം. കണ്ടാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്നുവെങ്കിലും അതീവ ശ്രദ്ധ വേണ്ട ഒരു പണിയാണ് ഈ ഒരു ജോലിയെല്ലാം. വളരെ കൃത്യമായിട്ടുള്ള അളവുകളിലായിരിക്കും അതിനെ മുറിച്ചെടുക്കേണ്ടതും അതിനെ ചുറ്റേണ്ടതുമെല്ലാം. കയർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ചെറിയ റോളുകളാക്കി മാറ്റുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ചെറിയ റോള് ചുറ്റുന്ന ആ റോളുമായിട്ട് കൂട്ടി കെട്ടുകയും പിന്നീട് അതിനെ പിന്നീട് വീണ്ടും ചുറ്റുകയും, അങ്ങനെ കുറേയേറെ പണികൾ ഇതാ ഇവിടെ അതാണ് കാണുന്നത്. കയർ ഇടയ്ക്ക് മുറിഞ്ഞു പോയതുകൊണ്ടുള്ള ഒരു സംഭവം, അതിനെ പിന്നെ വീണ്ടും അതിനോട് ബന്ധിപ്പിക്കുന്നതാണ്.
നമ്മൾ പാലക്കാട് ഒരിക്കൽ എടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ കാണിക്കുകയുണ്ടായി, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യവസായം പോലെ ഈ കത്തി ഉണ്ടാക്കുന്ന ഫാക്ടറികൾ. അതേപോലെയാണ് ഈ ആലപ്പുഴയുടെ ചില പ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം കയറുകൊണ്ടുള്ള ഫാക്ടറികൾ, കയർ ഉൽപ്പന്നങ്ങളും ഇല്ലെങ്കിൽ ചകിരിയിൽ നിന്നും അതിനെ കയറാക്കി മാറ്റുന്ന അത്തരം സംഭവങ്ങളുമെല്ലാം നമ്മൾക്ക് വഴിയിലെല്ലാം ഇല്ലെങ്കിൽ ഇടയ്ക്കെല്ലാം കാണാൻ കഴിയും. ഫ്രണ്ട്സ്, സമയം ഏകദേശം 1:30 നമ്മൾക്കും വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്കും ഊണ് കഴിച്ച് അല്പം വിശ്രമം, അതിനുശേഷം വൈകുന്നേരം പിന്നെയും എവിടെയെങ്കിലുമൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. ഇവിടെ അടുത്ത് ബീച്ചുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ വന്നാൽ ആലപ്പുഴയിലെ കാഴ്ചകൾ ആണല്ലോ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ ഏറ്റവും കാണിക്കേണ്ടതായിട്ടുള്ള ഹൗസ് ബോട്ടിനെ പറ്റിയും എല്ലാമുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിൽ ഒരുപാട് ബീച്ചുകളുണ്ട്. കായലിന് പുറമെ കടലോരങ്ങളും ബീച്ചുകളും ഇഷ്ടംപോലെയുണ്ട്. അതിലൊന്നായിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പോയി ഭക്ഷണം കഴിക്കുന്നു, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് വിശ്രമിക്കും. ആ വിശ്രമത്തിന് ശേഷം നമ്മൾ വൈകുന്നേരം ബീച്ചിലേക്ക് പോകും. ബീച്ച് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ ആ കാഴ്ചകൾ വൈകുന്നേരം എന്തെല്ലാമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് നോക്കാം. അപ്പോൾ അത്തരം കാഴ്ചകളുമായിട്ട് നമ്മൾ വൈകുന്നേരം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ, എൻജോയ്.